നമസ്കാരം. കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് ഒരു നികത്താനാവാത്ത നഷ്ടം കൂടി. മാടമ്പ് കുഞ്ഞുക്കുട്ടൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു ബഹുമുഖ പ്രതിഭ, അതായിരുന്നു മാടമ്പ്. എഴുത്തുകാരൻ, നടൻ, തിരക്കഥാകൃത്ത് തുടങ്ങി കൈവച്ച എല്ലാ മേഖലകളിലും തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് അദ്ദേഹം സമയതീരത്തിനപ്പുറത്തേക്ക് യാത്രയാകുന്നത്. തത്വചിന്തയിലും ഇതിഹാസങ്ങളിലും തുടങ്ങി മാതംഗ ശാസ്ത്രത്തിൽ വരെ അഗാധമായ അറിവായിരുന്നു മാടമ്പിന് ഉണ്ടായിരുന്നത്. 1970s മലയാള സിനിമയിലെ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭിച്ച നവ സിനിമാ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു മാടമ്പ് കുഞ്ഞുക്കുട്ടൻ. മലയാള സിനിമയെ വിശ്വത്തോളം ഉയർത്തിയ പല സിനിമകൾക്ക് പിന്നിലും മാടമ്പും ഉണ്ടായിരുന്നു. മകൾക്ക് ഗൗരീശങ്കരം, സഫലം, കരുണം, ദേശാടനം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട്. കരുണത്തിൻ്റെ തിരക്കഥയ്ക്ക് മാടമ്പിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. ദേശാടനവും മലയാള സിനിമയുടെ ചരിത്രഗതി തന്നെ മാറ്റിയ ഒരു ചിത്രമായിരുന്നു. ദേശാടനത്തെ അന്ന് വരെ ആരും പറയാത്തൊരു പ്രമേയത്തെ സിനിമയാക്കിയതിലൂടെ മാടമ്പിൻ്റെ തൂലിക അതിമഹത്തായ ഒരു സിനിമയ്ക്കാണ് ജന്മം നൽകിയത്. പൈതൃകവും വടക്കുനാഥനും പോലുള്ള ചിത്രങ്ങൾ മുഖ്യധാരാ ചിത്രങ്ങളിലും മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന അഭിനേതാവിനെ നമുക്ക് കാട്ടിത്തന്നു. രാഷ്ട്രീയത്തിലും സ്വന്തമായ ശക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2001 പൊതു തിരഞ്ഞെടുപ്പിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. മറ്റ് പല സാംസ്കാരിക നായകന്മാരെ പോലെ തൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം മറച്ചു വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല മാടമ്പ് കുഞ്ഞുക്കുട്ടൻ. തൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെ അദ്ദേഹം പുറത്തും കാണിച്ചിരുന്നു. തികച്ചും ഒരു പച്ചയായ മനുഷ്യൻ. വിട പ്രിയ മാടമ്പ് കുഞ്ഞുക്കുട്ടൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.